മഴയെത്തിയതോടെ പകർച്ചവ്യാധികളും ജില്ലയിലെത്തി. ഡെങ്കിപ്പനിയും മന്തും എലിപ്പനിയുമാണ് ജില്ലയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ വർഷം 28 ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥാനത്ത് ഈ വർഷം അത് 120 ആയി. ഈ മാസം മാത്രം ഇതുവരെ 30 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 65 പേർക്ക് മന്ത് സ്ഥിരീകരിച്ചതിൽ 64 അന്യസംസ്ഥാന തൊഴിലാളികളാണ്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജീവിക്കുന്നതാണ് അന്യസംസ്ഥാന തൊഴിലാളികളിൽ മന്ത്രോഗത്തിന് കാരണം. ചിക്കൻ പോക്സ് 756 പേർക്കാണ് ഈ വർഷം സ്ഥിരീകരിച്ചത്. രോഗങ്ങൾ തടയാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ വീനസ് പറഞ്ഞു. ഒരാൾ പോലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ബാധിച്ച് മരിക്കരുതെന്നുള്ള വിചാരത്തോടുകൂടി നമ്മൾ ജനുവരി 1 മുതൽക്ക് ജില്ലാ ഒട്ടാകെ ഡിസംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തിരുന്നു. അതിന്റെ ഒരു തേർഡ് ഫേസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. തൃശൂർ ജില്ലയിൽ മാലിന്യം നീക്കാതെ കെട്ടിക്കിടക്കുന്നതും പകർച്ചവ്യാധികൾ വ്യാപിക്കാൻ കാരണമാകുന്നുണ്ട്. കുന്നുകൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കണമെന്ന മുന്നറിയിപ്പും ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ടെങ്കിലും കുന്നുകൂടിക്കിടക്കുന്ന ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ കൂടുതൽ രോഗങ്ങളാവും ജില്ലയിലെത്തുക. മിഥില, തൃശൂർ, ഇന്ത്യാവിഷൻ.